ബിശ്വട്ടിന്റെ അരികിലേക്ക് പോകാനേ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കിക്കരയും. ആ നേരത്തൊക്കെ മരിച്ചു പോലെയാ. എനിക്കും ഈ വീടിനകത്ത് ഇപ്പൊ വീർപ്പുമുട്ടുന്നുണ്ട്. ആകെ ഒരു ആശ്വാസം മോള് മാത്രമാണ്. ചില നേരത്ത് മോളെ കൊണ്ട് അങ്ങ് പോയാലെന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വരാം, എനിക്ക് അച്ഛനെ മാത്രം മതി, അമ്മേ വേണ്ട. അപ്പോ മുത്തച്ഛനും മുത്തശ്ശിയും നന്ദമാമനൊക്കെയോ? എല്ലാരും നമുക്കിപ്പം പോന്നോട്ടെ. വേണ്ട മോളെ, അച്ഛനാ പുറത്തു പോകേണ്ടവൻ. അങ്ങനെ ഒരു ചിന്ത മൂക്ക് ഞങ്ങൾക്കൊന്നുമില്ല. ശരിക്കും പുറത്തു പോകേണ്ടത് അവള് തന്നെയാ, രോഹിണി. എങ്ങനെയാ പെണ്ണ് ഈ രീതിയിൽ മാറിയതെന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ എന്താ അമ്മേ, ജോസിനൊപ്പം ഒന്നിച്ചൊരു വീട്ടിൽ താമസിച്ചു. അന്ന് അവൻ കൊടുത്ത ഉപദേശങ്ങൾ അമ്മയുടെ മോളെ പാടെ മാറ്റി. അവന്റെ അമ്മച്ചെ കണ്ടിട്ട് വരുമായിരിക്കും. ഇവിടെ ഇരുന്നിട്ട് മനസ്സമാധാനമില്ല, ആരും മിണ്ടുന്നുമില്ല. പിന്നെ അവിടേക്ക് പോകുന്നതിൽ എന്താ തെറ്റ്? കേട്ടല്ലോ, ഇപ്പോഴത് സമ്മതിക്കാനും ഇയാൾക്ക് മടിയില്ലാതായിരിക്കുന്നു. എന്നാ പിന്നെ അവിടെ താമസിച്ചുകൂടെ തനിക്ക്? അങ്ങനെ താമസിച്ച ഇവിടെ കിടന്ന് ചിലരെ കഴിഞ്ഞാടും. നിരപരാധികളായ എന്റെ അച്ഛനും അമ്മയും നന്ദനും ഒക്കെ അതിന്റെ ഫലവും അനുഭവിക്കും. നിർത്തടി, തെറ്റ് ചെയ്തിട്ട് നീ അതിനെ ന്യായീകരിക്കുന്നോ? ഇപ്പോ ഞങ്ങളുടെ മനസമാധാനക്കേട് നീ മാത്രമാ. മോളെ വാ. തൊടണ്ട, എനിക്ക് ഇഷ്ടമല്ല അമ്മേ. സ്വന്തം മോൾക്ക് പോലും നിന്നെ മനസ്സിലായിരിക്കുന്നു എന്ന് വെച്ചാ മോളെ ഒരുപാട് കൊഞ്ചിച്ചതാ എന്റെ രാഖിമോള്. അതുകൊണ്ട് രാഖിമോളെ കൊന്നവന്റെ വീട്ടിലേക്ക് പോകുന്നവളെ വെറുക്കും. സ്വന്തം കുഞ്ഞു, എന്റെ രാഖിമോളെ കൊന്നത് ജോസാറല്ല. കൊലയാളികൾ വേറെയാ, അതെപ്പോഴായാലും എന്നായാലും അമ്മയ്ക്ക് മനസ്സിലാവും. എനിക്ക് അത്ഭുതമില്ലമ്മേ, അയാളുടെ മനസ്സിൽ നിന്ന് ഞാൻ മാഞ്ഞു പോയപ്പോഴാ തിരികെത്തിയത്. ഞാൻ വന്നതൊരു അധികപ്പെട്ടായി പോയി. നീ കൊള്ളാവണ മോനെ, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ രോഹിണിക്ക് അവിടെ ഒരു ഓയിസും ഇല്ലാതായി അല്ലേ. യഥാർത്ഥത്തിൽ നീയല്ലേടാ ആ പെങ്കൊച്ചിനെ ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊന്നത്. സാറിനങ്ങനെ തോന്നിയോ? ഞാൻ എങ്ങനെ അവിടെ പോവാനാ സാർ? ആ പോകുന്ന എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാ എനിക്ക് ചിലപ്പോൾ ഉത്തരം ഉണ്ടാവില്ല. എങ്കിലും ആ പെങ്കൊച്ചിന്റെ ശരീരത്തിൽ പതിഞ്ഞ വിരലടയാളം വിദഗ്ധമായ ഒരു പരിശോധനയ്ക്ക് വിടുകയാണെങ്കിൽ അതിനൊരു പക്ഷേ നിന്റെ വിരലുകളുമായി സാമ്യം ഉണ്ടായേക്കാം. എന്താടാ മോനെ അത് പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു വിളർച്ച?
അത് പിന്നെ ഇല്ലാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കുമ്പോ എന്റെ മുഖം മാറില്ലേ? എടാ, ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വന്നതാണ് നിന്റെ പിടിവള്ളി. അല്ലെങ്കിലേ അവന് പകരം ചിലപ്പോ നീ കിടന്നേനെ. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതെ, എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവര് തെളിയിച്ചേനെ. അല്ല, അതൊക്കെ പോട്ടെ. രാഖിയുടെ കൊലയാളിയെ മിക്കവാറും പോലീസ് കണ്ടെത്തില്ല. എന്നാ, നിന്റെ മറ്റ് തരികിടകളൊക്കെ നിഷ്പ്രയാസം കണ്ടെത്തും. അതിന് പോലീസ് തന്നെ വേണമെന്നില്ല, ഈ പറയുന്ന രോഹിണി ആയാലും മതി. പിടി വീഴുന്നതിന് മുമ്പ് തടി ഉരാനാ പരിപാടി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഹിണി ലോൺ എടുത്ത് തന്നില്ലെങ്കിലും വിശ്വനാഥൻ സാറും ജയപ്രഭ ടീച്ചറും നന്ദനും ഒക്കെ എന്നെ സഹായിക്കും. അത് മതി എനിക്ക് മുങ്ങാൻ. ഏതായാലും വൃന്ദാവനത്തിലെ ഇപ്പോഴത്തെ കാഴ്ചകൾ ഏതൊരു പൊട്ടനെയും ചിരിപ്പിക്കും. അത്രയ്ക്ക് രസകരമാ. ആ വീട്ടിലെ ഏറ്റവും നിരപരാധിയായ പെണ്ണ് എൻ്റെ ഭാര്യ. എന്നാൽ എല്ലാവരും ഏറ്റവും കൂടുതൽ സംശയിക്കുന്നതും അവളെയാ, അമ്മയും ആങ്ങളെയും. ശത്രുവായ ഭാര്യ നാല് നാലര വർഷം ഞാൻ മാറി നിന്ന സമയത്ത് അടക്കി പിടിച്ചിട്ടും അമ്മയെ വേണ്ടെന്ന് പറയുന്ന മകള്. എല്ലാവർക്കും അവളെ വേണ്ട. എവിടെ നിന്നോ കയറി വന്ന് എന്നെ വേണം. അവിടെ ഓരോരുത്തരും പരസ്പരം കലഹിക്കുമ്പോൾ ചിരി അടക്കാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുക. ഏത് ഭാര്യ? ഓ, ഭാര്യയല്ല, ആ ഡ്യൂപ്ലിക്കേറ്റ് തന്നെ. അതിന്ന് ആ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പ ബീരാൻ. ഓ, എന്താടോ? നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ മോനെ. എന്തിനാ? നിന്നെ ഒന്ന് കാണാൻ, ശൃംഗരിക്കാൻ. നീ ഇങ്ങോട്ട് വാടാ. ആശം, അയാളെ കൊണ്ട് ഞാൻ തോറ്റു. കൈകാര്യം ചെയ്യണോ? ആ, വേണ്ടി വരും, പക്ഷെ ഇപ്പൊ വേണ്ട. ആ, ഇപ്പോഴവരെ പിണക്കിയ പ്രശ്നമാ. എന്തായാലും ഞാൻ പോയി കണ്ടിട്ട് വരാം. ശരി എന്നാ. ശരി. അവനെ കാണുന്നില്ലോ. ഇങ്ങനെ കിടന്ന് മടുത്തു ഞാൻ. ഓ, മടുത്തോ? ജോലിയൊന്നും ചെയ്യാതെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് ഇവിടെ കിടക്കുന്നത് മടുപ്പാണോടി? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജോലിയൊന്നും എടുക്കാതെ കുറച്ച് ദിവസം അടിപൊളിയായിട്ട് അങ്ങോട്ട് പോയത്. ദേ, പലിശക്ക് നമ്മൾ കടം വാങ്ങിയ നാണം കെട്ടവന്മാർക്ക് വരെ അറിയില്ല നമ്മളിപ്പോ എവിടെയാണെന്ന്. ഇനി അന്വേഷിച്ച ആരെങ്കിലും വന്നാലോ ആ വലിവ് അതേപോലെ അങ്ങോട്ട് തുടർന്നാ മതി. ശരി. അവന്മാരെ ബാക്കി കാശ് ഇവിടെ കൊണ്ടു വെച്ചിട്ട് അങ്ങനെ പൊക്കോളും. പിന്നെ പോകുന്നു. അസുഖം കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്. മെല്ലെ ഒന്നട വിട്ട് താളത്തിൽ അങ്ങോട്ട് വലിച്ചോ. ദേ, അതൊക്കെ എടുത്തു ഒട്ടിക്കേ. വലി വലി. ഇയാൾ എന്തിനാണ് കിടന്ന് വിളിക്കുന്നത്? വാ പറയാ, നടക്കങ്ങട്, നടക്ക്. അതെ, ബില്ലടയ്ക്കണമെന്നും പറഞ്ഞ് നേഴ്സ് വന്നായിരുന്നു. 8000 രൂപ കെട്ടണമെന്ന്. മതി സുഖവാസം, ഇനി രണ്ടാൾക്കും പോവാം. അയ്യോ അയ്യോ. അപ്പൊ മോന്റെ ബാപ്പുമ്മയും? അവരുടെയൊക്കെ അസുഖം മാറി. എപ്പോ? ഒരുമാതിരി വൃത്തികേട് കാണിക്കരുത്. നിങ്ങളെ രണ്ടാളെയും ഞാൻ മൂത്തുമ്മയുടെ വീട്ടിലേക്ക് ആക്കാൻ പോവാം. ഏത് മൂത്തുമ്മ? ആരുടെ മൂത്തുമ്മ? രണ്ടാളും ഇവിടുന്ന് പോകുന്നു. അവിടെ എന്തെങ്കിലും കള്ളം പറയണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഓ, അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ മോനെ? ഏതായാലും ഞങ്ങൾ നിന്റെ ബാപ്പയും ആയില്ലേ. ഞങ്ങൾക്ക് കുട്ടികളില്ല, അതുകൊണ്ടായിരിക്കും നീ ഞങ്ങൾക്കിപ്പോ മോനെ പോലെയായി. നിന്നെ വിട്ടുപിരിയാൻ പറ്റൂല മോനെ, പറ്റൂല. പറ്റുന്നില്ല, ഞങ്ങൾക്ക് പറ്റുന്നില്ല. രണ്ടെണ്ണം പറ്റിക്കുമ്പോ അതങ്ങ് മാറിക്കോളും. അതെന്താ മോൻ അങ്ങനെ പറഞ്ഞത്? ഏ, പറ്റിച്ചേച്ച് മോനിവിടെ നേരെ ചൊവ്വ ജീവിക്കോ. ഞങ്ങൾ ഇവിടുത്തെ താമസം തൽക്കാലം അവസാനിപ്പിക്കാം. എന്നിട്ട് രഹന മോൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടില് നമ്മൾക്ക് ഒരുമിച്ച് അങ്ങോട്ട് കൂടാം. അത് ശരി, അതാണ് രണ്ടാളുടെയും മനസ്സിലിരിപ്പ്. മനസ്സിലിരിപ്പ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതിലേക്കൊന്നും ഞങ്ങൾ കടക്കണില്ല. മര്യാദ എങ്കിൽ മര്യാദ.
അല്ലെങ്കിലേ ഇവിടെ ഒന്ന് വെളിപ്പിച്ചിട്ടേ ഞങ്ങള് പോവുള്ളൂ. ഡാ ഇങ്ങനെ നോക്കട പഞ്ഞി, ഒരുത്തണ്ടല്ല അവക്കട ബാപ്പ, അവന്റെ മോന്തയ്ക്ക് നോക്കി ഞാൻ പറയും, അവള് നിന്റെ പല കെട്ടിയോളന്മാരിൽ ഒരാളാണെന്ന്. ചതിക്കുവാണല്ലേ. നിന്റെ പങ്ക് പറ്റി ജീവിക്കുന്നവരാണ് ഞങ്ങള്, അതുകൊണ്ട് നീ ചതിക്കുമ്പോ അതിലൊരു പങ്ക് ഞങ്ങളും ചതിക്കുന്നു. ഡാ മര്യാദക്ക് ടാക്സി വിളിക്കടാ, അവശയാണ് നിന്റെ ഉമ്മ, അപ്പൊ ടാക്സിയിൽ വേണം ചെന്ന് ഇറങ്ങാൻ. അതുകൊണ്ട് 7 സീറ്റുള്ള വണ്ടി പിടിച്ചോ, ഇങ്ങനെ കിടന്നു പോകാലോ. തനിക്കെന്നെ അറിഞ്ഞൂടാ. എനിക്ക് നിന്നെ അറിഞ്ഞൂടാ, നിനക്ക് നിന്നറിയാവോ? എന്നാ എനിക്ക് എന്നെ അറിയാം. ആ അറിവ് വെച്ചോണ്ട് ഞാൻ പറയ, ഞങ്ങളെ നിന്റെ ബാപ്പയെ ഉമ്മയുമായി നിലനിർത്തിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ നിലം തൊടിയിക്കില്ല. ആ സാധനങ്ങളെ ഞാൻ എങ്ങനെയെങ്കിലും കെട്ടി കെട്ടിക്കട്ടെ. ഓ കെട്ടിയെടുക്കാലോ, ആദ്യം നീ പോയി ടാക്സി വിളിക്കട, വായി നോക്കി നോക്കി പഠിപ്പിക്കാണ്ട് പോയി ടാക്സി പിടിക്കണോ. മോനെ ഷാജഗാനെ, പല വേലി ചാടുമ്പോ ഒരു കോല് കൊള്ളും, അങ്ങനെ കൊണ്ട 2 കോലുകളാണ് ഞങ്ങളെന്ന് നീ വിചാരിച്ച മതി. അപ്പൊ ശുഭേ എല്ലാം പാക്ക് ചെയ്തോ, അവൻ വണ്ടി വിളിച്ചോണ്ട് വരും. അങ്ങനെയല്ല മോനെ, പോയി ടാക്സി പിടിക്കട ചെല്ല്. നമ്മളെ കെട്ട് കെട്ടിക്കാൻ വന്നിരിക്കുന്നു. അതെ, എവിടെയും ഒട്ടിയ നമ്മൾ ഉടുമ്പാണെന്ന് അവനെ അറിയില്ലല്ലോ. ഇത് പിടിച്ചേ, ദേ അവശതയുള്ള ഉമ്മയാണ് മറ്റുള്ളവരുടെ കണ്ണില്, അതുകൊണ്ട് പിടിച്ചോണ്ട് പോണം. ഡി നീയും അവശത കാട്ടിക്കോ. പിന്നെ തോന്നിവാസമല്ലെന്ന് പറഞ്ഞ തൊലിയുരിച്ചു നിർത്ത ഞാൻ. ഈ ജമ്മത്ത് ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റിയിട്ടില്ല, നീയാണ് ആ കുഞ്ഞിക്കാല്, നിന്റെ കാൽ ഇത്തിരി വലുതാണെങ്കിലും. ദേ പിടിച്ചേ പിടിച്ചേ. ഭഗവാനെ, ഉമ്മയാണോ മോളാണോ മെച്ചമെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായി. അതിന്റെ ഇടയ്ക്ക് ഒരു പന്നീലിയും വരുന്നുണ്ടല്ലോ. എടാ പെണ്ണുങ്ങളുള്ള വീട്ടിൽ അവനെതിരെ നിക്കണത്, പറഞ്ഞു വിടറ അവനെ. ഇവിടെ ഉള്ളത് അയാളുടെ ഉമ്മയും പെങ്ങളുവാ. അതിന്റെ ഇടയ്ക്ക് അവനും കൂടെ എന്തിനാ ഞാൻ ചോദിച്ചത്? സൂക്കേടൊക്കെ മാറിയോ? ഒന്നും മെച്ചപ്പെട്ടു. ഞാൻ പിടിച്ചോളാം. ഉമ്മ അങ്ങ് വാശി പിടിച്ച് വീട്ടിൽ പോണെന്ന് പറഞ്ഞു, എന്ന് വെച്ചാ എത്ര ദിവസം പറഞ്ഞാ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ. അത് ശരിയാ, ഉമ്മുമ്മയൊക്കെ ആണെങ്കിൽ വീണുപോയാലും ആശുപത്രിയിലോട്ട് പോകത്തില്ല. ഉമ്മുമ്മക്ക് എന്ത് പറയാൻ വരും? 10-70 കഴിഞ്ഞ്, എന്നാലും പയറുപോലെ ഇപ്പോഴും നടക്കണേ. അന്നോ 70 കഴിഞ്ഞല്ലേ? ആ കഴിഞ്ഞു കഴിഞ്ഞു. അപ്പോ ഹാജിയാർക്ക് നല്ല പ്രായമുണ്ട്, നമ്മളെപ്പോലെ ആരോഗ്യം പോരാ. വാ ഉമ്മ അതൊന്നും മനസ്സിൽ വെക്കുന്നത് നല്ലതാ, ഞാൻ മനസ്സിൽ വെച്ച് കഴിഞ്ഞു. ഇവിടെ കിടന്നോ, മോളൊന്ന് സഹായിക്കും. അങ്ങനെ കയറി കിടന്നോ. മോളെ ഈ ഉമ്മാടെ കൈയും കാലും ഒക്കെ ഇതേപോലെ തടകി തടകി കൊടുത്ത് സഹായിക്കണം കേട്ടോ. ഉമ്മക്ക് വയ്യാല, അതുകൊണ്ടാ ഇതേപോലെ ഇങ്ങനെ തടയുക മതി. അയ്യോ മോൾ അവിടെ ഇരുന്നോ? അതെ മോളിങ്ങനെ നിന്റെ കൈയും കാലും ഇങ്ങനെ തടവി തരൂട്ടാ. തടവിക്കോ മോളെ തടവിക്കോ. അങ്ങനെ ഞാൻ പോയിട്ട് വരാം. ഉമ്മാന്റെ അസുഖമൊക്കെ കുറച്ച് കുറഞ്ഞു, ഇനി വേണമെങ്കിൽ എല്ലാവർക്കും മടങ്ങി പോവാം. പോകുന്നതിൽ വിഷമമുണ്ട്, പിന്നെ എല്ലാവർക്കും വെച്ചു വിളമ്പി ഉമ്മ ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ ഒരു വിഷമം. ഞങ്ങൾക്കതൊരു വിഷമല്ല മോനെ, ഞങ്ങൾ അങ്ങ് പോയാലും
ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോ രഹനമോൾ ഇവിടെ നിക്കണ്ടേ? അത് മാത്രമല്ല, ഉമ്മുമ്മ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും എല്ലാരും വന്ന് ഇനിയിപ്പോ കുറച്ചു ദിവസം നിന്നിട്ടങ്ങ് പോവാ. അതാ നല്ലത്. അതെ, സ്ഥിരമായിട്ട് നിന്നാലും നമുക്ക് വിരോധമൊന്നുമില്ല. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരുന്ന സമയം പോകുമല്ലോ. ഡാ, കുറെ ദിവസമായിട്ട് ആശുപത്രിയിൽ നിൽക്കല്ലായിരുന്നോ? ഏതെങ്കിലും വൃത്തിയുള്ള കടയിൽ പോയിട്ട് കുറച്ച് കോഴി പൊരിച്ച് മേടിച്ചിട്ട് വാ. ഐഷ കഴിക്കട്ടെ. എനിക്ക് ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ല. ആ, ഐഷക്ക് ചിക്കൻ വേണ്ട, മട്ടൻ മതിയെന്ന് പോയി മേടിച്ചിട്ട് വാ. വായി നോക്കി. അല്ല, നല്ല ചിക്കനും മട്ടനൊക്കെ കഴിക്കുന്ന നാട്ടിൽ നിന്ന് വന്നതല്ലേ, അതുകൊണ്ടാ നോക്കി മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതെ, ഇവൻ ആഹാരം നോക്കി മേടിക്കാൻ അറിയില്ല. ചന്തയിൽ പോയി കഴിഞ്ഞാൽ ചീഞ്ഞ മീൻ മേടിച്ചോണ്ട് വരും. അല്ല, ഐഷക്ക് മീൻ വേണ. ആ, ഉമ്മക്ക് മീൻ ഇഷ്ട. ആ, എന്നാ പിന്നെ അതുകൂടി മേടിച്ചോ. വല്ല കരിമീനാ ആവോലിയാ അതും മേടിച്ചോ. എനിക്കൊന്നും വേണ്ട, ചോറിനുള്ള കറികളൊക്കെ ഞാൻ കാലാക്കിയിട്ടുണ്ട്. ഐഷ കാലാക്കിയത് ഞാൻ കാലിയാക്കിക്കോളാം. എന്തേ, നീ ഇന്ന് മലപ്പുറത്തേക്ക് പുറപ്പെടണ്ട. പോകുന്നുണ്ടെങ്കിൽ വാപ്പാരെയും കൂട്ടിക്കോ, നിനക്കൊരു കൂട്ടാവൂലോ. ഇന്ന് ഏതായാലും ഞാൻ പോകുന്നില്ല. എന്തോ ആജിയുടെ മുഖം കണ്ടിട്ട് ഇവിടെ അങ്ങോട്ട് പിടിക്കണ്ടെന്ന് എനിക്ക് തോന്നണത്. ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് ഐഷ അവിടെ നിൽക്കുന്നോണ്ട് ഇക്കാക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഡാ, എന്ത് നോക്കിയിക്ക? പറഞ്ഞ സാധനം പോയി മേടിച്ചിട്ട് വാടാ. ഷാജാൻ പോണ്ട, ഞാൻ പോയിട്ട് വരാം. അത് വേണ്ട, ഞാൻ പോയിക്കോളാം. വേണമെങ്കിൽ നീണ്ടും പൊക്കോ, ഇവിടെ ആണായിട്ട് ഞാനിപ്പോ ഉണ്ടല്ലോ. ഞാൻ പോയിട്ട് വന്നോളാം. നല്ല അനുസരണമുള്ള പയ്യനാ. രഹനമോളെന്ന് വെച്ചാ അവന് ജീവന, രഹനമോളുടെ ഉമ്മേനേം അവന് ജീവന. എനിക്കും എന്ത് കാഴ്ചയാണെന്നൊക്കെയാണ് ഈ മൂത്തോര് സംസാരിക്കുന്നോടത്ത്. അതും പോയ എങ്കി പിന്നെ നീ അവിടെ നിന്നോ. നീ ഒരു മോനായി പോയല്ലടാ. എനിക്കെന്താ കുഴപ്പം? നീ കണ്ണാടി പോയി നോക്ക്, നിനക്ക് മൊത്തത്തിൽ കുഴപ്പങ്ങളേ ഉള്ളൂ. അത് കെട്ടിയോൾക്ക് മനസ്സിലായി കാണും. അതാണ് കെട്ടിയോളെ കളഞ്ഞിട്ട് നീ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിന്റെ മുഖത്തോളൊക്കെ ഞാൻ വായിച്ചെടുക്കൂടാ, നോക്കിക്കോ. ഐഷ അടക്കളയിലാണെങ്കിൽ പാചകം ഒന്നിച്ചാകാം. അവള് നല്ല പാചകക്കാരിയാണ്. തങ്കപ്പ എവിടേക്കാ തങ്കപ്പ? ഇന്ന് കടയൊന്നുമില്ലേ? പിന്നെ താറാമുട്ട തീർന്നുപോയി, അത് വാങ്ങിക്കാൻ പോവുക. അപ്പൊ കടയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഒരുത്തനങ്ങ് പറഞ്ഞു വിട്ടില്ലേ ഇനി കുഴപ്പമൊന്നും വരത്തില്ല? അത് നേരാ, അവൻ പോയ ശേഷം ഒരു എരണമൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചേട്ടന്റെ കടയിലേക്ക് വരണമെന്ന് കരുതിയപ്പോഴാ ചേട്ടൻ എന്റെ മുന്നിൽ വന്ന് പെട്ടത്. എന്താണ്? ഞാനങ്ങോട്ട് വരുന്നുണ്ട്. ഒരു 6 ചിക്കൻ ഫ്രൈയും 30 പൊറോട്ടയും റെഡിയാക്കി വെക്കണം. ചിക്കൻ കറി വേണ്ടേണ്ണ? എന്നാ പിന്നെ രണ്ടെണ്ണം അതും എടുത്തു വെച്ചു. അല്ല, അഡ്വാൻസ് ആയിട്ട് ഒരു 300 രൂപ ഇനി താണ. തട്ടുകട നന്ദന്റെ അളിയൻ അഡ്വാൻസ് ഒക്കെ തരണോ? അല്ല, വേണമെങ്കിൽ തന്നേക്കാം കേട്ടോ. അയ്യോ, വേണ്ട വേണ്ട. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ. അല്ലണ്ണ, ഒരു പകുതി പൈസ എങ്കിലും തന്നിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. 1 രൂപ പോലും പ്രതീക്ഷിക്കണ്ട, താ ഭക്ഷണം തരാമെങ്കിൽ തന്നാ മതി. അയ്യോ, ഉടക്കല്ലേ അണ്ണ. തട്ടുകട നന്ദണ്ണന്റെ അളിയൻ ആദ്യമായിട്ടൊരു ആവശ്യം പറയുമ്പോ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? എടോ, എന്തെങ്കിലും ഒരു ആവശ്യം തനിക്കിപ്പോ വരുക, അങ്ങനെ വന്നാ ഞാൻ പോയി നന്ദനോട് പറഞ്ഞ അവൻ എന്തും ചെയ്യും. താൻ 5 പൈസ മുടക്കണ്ട. തല്ലേണ്ടവനെ തല്ലു, കൊല്ലേണ്ടവനെ കൊല്ലു. ഇപ്പൊ തന്നെ ആ കീടം ഷാജിയുടെ കാര്യം അറിയാലോ. ഇടി കൊണ്ടതിന് ശേഷം ഇപ്പോഴും ആയുർവേദ ചികിത്സയിലാ. അതുകൊണ്ട് തട്ടുകട നന്ദന്റെ ആളാണെന്ന് അറിഞ്ഞ തന്നെ ആരും ശല്യം ചെയ്യാൻ പോകുന്നില്ല. എന്നാ പിന്നെ അണനങ്ങ് വന്നേക്ക്, അവിടെ ഭക്ഷണമൊക്കെ റെഡിയായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരും. അപ്പോ തർക്കിക്കാതെ നല്ല ഭക്ഷണം തന്നു വിട്ടേക്കണം. അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ പോവാം. ഓക്കെ. കണ്ട ഒരു കുഴപ്പമില്ല, പക്ഷെ അന്യന്റെ ഭക്ഷണം കഴിച്ചങ്ങ് പഠിച്ചുപോയി മാറി.
ആയിഷ ചിക്കൻ എടുത്ത് തന്നോണ്ടായിരിക്കും നല്ല ടേസ്റ്റ്. എന്നാലും അത് ഉണ്ടാക്കിയവർക്ക് അതിന് ക്രെഡിറ്റ് കൊടുക്കരുത്. ഓ, മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. ആരുണ്ടാക്കി? ആയിഷ, ആയിഷ ഇരിക്കേ, ദാ ഇവിടെ ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം. എന്നാ ശരി. എടാ, നാളെ വാങ്ങുമ്പോൾ വേറെ കടയിൽ നിന്ന് മേടിക്കണം. എന്നും ഒരേ രുചിയാകുമ്പോ ഞമ്മക്കത് പിടിക്കണില്ല. ഈ ചിക്കനും മട്ടനും ഒക്കെ ഇത്തിരി കുറയ്ക്കുന്ന നല്ലത്. നീ കുറച്ചോ? അല്ലെങ്കിൽ ഞാനതൊന്നും കഴിക്കാറില്ല. ഇയാളുടെ ഉമ്മുമ്മ ഉണ്ടാക്കുന്ന മാത്രം കഴിക്കും. ആഹാ, ഉമ്മുമ്മ നല്ല പാചകക്കാരിയാണല്ലേ. എന്നാ എല്ലാരും പറയണേ? ആ, അതേ കൈപ്പുണ്യം തന്നെ ഐശക്കും കിട്ടിയിട്ടുണ്ട്. ചന്തമുള്ള ആൾക്കാരുണ്ടാക്കുന്ന ആഹാരം ചന്തമുള്ളതായിരിക്കും എന്ന് നിർബന്ധമൊന്നുമില്ല. എഴുന്നേറ്റ് പോടാ, കഴിച്ചു കഴിഞ്ഞെങ്കി. അല്ലേലും ഞാൻ പോവാ. ആ പോ. താറാ മുട്ടയുണ്ടാ? ഇല്ല. ഡാടാ, ഇവിടെ വന്ന് വാ. നീ പുറത്തു പോയിട്ട് വരുമ്പോഴേ 10 താറാ മുട്ട മേടിച്ചോണ്ട് വരണം. നാളെ രാവിലെ മുട്ട റോസ്റ്റ് കഴിക്കാം. ഐഷയുടെ മുട്ട റോസ്റ്റ് എങ്ങനെയാണ് നോക്കട്ടെ. പോ. ഈ പ്രായത്തില് കൊഴുപ്പ് കൂടണൊന്നും കഴിക്കില്ലേ ബാപ്പ? അതെ മോളെ, മോളുടെ തടിയനായ ബാപ്പയെടുത്ത് പറഞ്ഞാ മതി. ഇതേ ഉള്ളതേ ഉരുക്ക. ഐഷ, എന്താണ് ഉരുക്ക്? കേട്ടോ, തൽക്കാലം അവരെ പിണക്കണ്ട, സുഖിപ്പിച്ചൊക്കെ നിർത്ത്. നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ബാപ്പയായി വന്നവൻ ഒരു ചൊറിയനാ. അവനെ ചൊടിപ്പിച്ച നിന്റെ ഈ കളി പൊളിയും. നിങ്ങൾക്ക് ആർക്കും സങ്കല്പിക്കാൻ കഴിയാത്തത്ര മോശമാണ് അയാളുടെ ക്യാരക്ടർ. പോലീസിനെ പേടിച്ചിട്ട് അവൻ ചിലപ്പോ നടങ്ങിന്ന് വരും. എന്നാ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ എല്ലാവരെയും എല്ലാം അറിയിക്കുകയും ചെയ്യും. 16 കെട്ടിയവനാ നീ. ഞമ്മൾ ഒന്നേ കെട്ടിട്ടുള്ളൂ, അത് മറക്കണ്ട.